ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5/7/2014 നടന്ന VEO എക്സാമിൻ്റെ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ്. മൊത്തം 20 ചോദ്യങ്ങളാണുള്ളത്. ഇതിനു മുന്നേ ഞാൻ GK പോർഷൻ വിത്ത് എക്സ്പ്ലനേഷൻ നൽകിയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇതുവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും ആ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ എക്സ്പ്ലനേഷൻ കാണാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഇംഗ്ലീഷ് പാർട്ട് നോക്കാം. ഇനി ഇംഗ്ലീഷ് പാർട്ട് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, തീർച്ചയായും നിങ്ങളിതിൻ്റെ കമൻറ്റ് പോർഷൻ കാണണം. കാരണം കമൻറ്റ് പോർഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ വീഡിയോ കാണേണ്ടത്. കാരണം ഞാനൊരു ഇംഗ്ലീഷ് പ്രൊഫസർ അല്ല, ജസ്റ്റ് കാൻഡിഡേറ്റ് ആണ്, PSC കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ എനിക്ക് PSC എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് സ്റ്റഡി ഓഫ് സ്കിൻ. സ്റ്റഡി ഓഫ് സ്കിന്നിൻ്റെ വൺ വേർഡ് എന്താണ്? സ്റ്റഡി ഓഫ് സ്കിൻ എന്താണ് വൺ വേർഡ്? നമുക്ക് നോക്കാം. ഡെർമറ്റോളജിയാണ് ഇതിൻ്റെ ആൻസർ. സ്റ്റഡി ഓഫ് സ്കിൻ, സ്കിന്നിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഡെർമറ്റോളജി. സ്റ്റഡി ഡോക്ടറിനെ നമ്മൾ എന്ത് പറയും? ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയും. സ്കിന്നിനെ കുറിച്ച് നമുക്ക് സ്കിൻ ഡോക്ടറിനെ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയും. ഇനി നമുക്കതിൻ്റെ രണ്ട് കൂടെ പഠിക്കാം. ഒന്നാമത്തേത് പത്തോളജി, സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഒറിജിൻ നേച്ചർ ഓഫ് ഡിസീസസ്. രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉണ്ടാകാനുള്ള വഴിയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സ്റ്റഡി അല്ലെങ്കിൽ സയൻസിനെയാണ് നമ്മൾ പത്തോളജി എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ ഞാൻ മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഡല്ല, ജസ്റ്റ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം പാത്ത് എന്താണ്? വഴിയാണ്. വഴിയിൽ നിന്നാണ്, നമ്മൾ വഴിയെ നടന്നു പോകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാ കിട്ടുന്നത്? അസുഖങ്ങളെ കിട്ടുന്നത്. സോ നമ്മൾ എന്താണ്? പത്തോളജി, ഇങ്ങനെ വഴിയിൽ നിന്ന് കിട്ടുന്ന അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് പത്തോളജി, സയൻസ് ഓർ സ്റ്റഡി ഓഫ് ഓറിജിൻ നേച്ചർ ഓഫ് ഡിസീസസ്. അടുത്തത് എൻഡോമോളജി, എന്താണ്? ബ്രാഞ്ച് ഓഫ് സുവോളജി ഡീൽസ് വിത്ത് ഇൻസെക്ട്സ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇത് ബിഗിനേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഓർത്തിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ കോഡ് പറയുന്നത്. ഓൾമോസ്റ്റ് അറിയാവുന്നവർ നിങ്ങൾക്കിത് നെഗ്ലക്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻഡോമോളജി ബ്രാഞ്ച് ഓഫ് സുവോളജി ഡീൽസ് വിത്ത് ഇൻസെക്ട്സ്. ഓക്കെ, ഇൻസെക്ട്സിനെ കുറിച്ച് പഠിക്കുന്ന സുവോളജിയുടെ ബ്രാഞ്ചാണ് എൻഡോമോളജി. അപ്പോൾ നമ്മൾ എന്ത് പറയും? കൊതുക് ഒരു ഇൻസെക്ട് അല്ലേ? കൊതു അടിക്കുമ്പോൾ നമ്മൾ എന്താ പറയും? എൻ്റെ അമ്മോ കൊതു അടിച്ചെന്ന് പറയും. സോ എൻഡോമോളജി. ഓക്കെ, ബ്രാഞ്ച് ഓഫ് സുവോളജി ഡീൽസ് വിത്ത് ഇൻസെക്ട്സ് ആണ് എൻഡോമോളജി. നെക്സ്റ്റ്, ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇതിൽ നിന്നൊരു കോമ്പൗണ്ട് വേർഡ് ചൂസ് ചെയ്യണം. ആൻസർ എന്താണ്? ക്ലാസ് റൂം ആണ് ആൻസർ. അപ്പോൾ നമ്മൾ തീർച്ചയായും എന്താണ് കോമ്പൗണ്ട് വേർഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഒരു സിമ്പിൾ വേർഡ് എന്ന് വെച്ചാൽ ഒറ്റ വേർഡാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. ടീച്ചർ ഒരു സിമ്പിൾ വേർഡാണ്, ക്ലാസ് ഒരു സിമ്പിൾ വേർഡാണ്, റൂം ഒരു സിമ്പിൾ വേർഡാണ്. ഇനി ഇങ്ങനെയുള്ള സിമ്പിൾ വേർഡ്സ് ചേർന്നിട്ടുള്ള വേർഡിനെയാണ്, ഒരുമിച്ച് ചേരുന്ന വേർഡിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് റൂം. ക്ലാസ് റൂം ഒരു നൗൺ ആണ്, റൂം ഒരു സെപ്പറേറ്റ് വേർഡാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വേറെ ഒരു ഡിഫറെൻറ്റ് മീനിങ് തരുന്ന വേറൊരു നൗൺ ഉണ്ടാവും. ഇതാണ് കോമ്പൗണ്ട് വേർഡ്. ഇനി കോമ്പൗണ്ട് വേർഡിന് എക്സാമ്പിളാണ് ഫ്ലവർ പോട്ട്. ഫ്ലവർ പോട്ട് രണ്ടും രണ്ട് വേർഡ്സ് ആയിരുന്നു, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ അടുത്ത കോമ്പൗണ്ട് വേർഡായി. ഇനി 21 ഉണ്ട്. ഈ 20 ഒരു സെപ്പറേറ്റ് വേർഡ്, 1 മറ്റൊരു സെപ്പറേറ്റ് വേർഡ്, രണ്ടും കൂടെ ചേർന്നപ്പം വേറെ ഡിഫറെൻറ്റ് മീനിങ് തന്നു 21. ഓക്കെ, ഇതിന് നമ്മൾ കോമ്പൗണ്ട് വേർഡിനെ ഹൈഫൺ ഇട്ടും കൊടുക്കാറുണ്ട്, ഹൈഫൺ ഇല്ലാതെയും കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വേർഡ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. പൊതുവേ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ VEO 2014 ഇംഗ്ലീഷ് പേപ്പർ. ഓക്കെ, അടുത്ത ഗിഫ്റ്റഡ്, ലേൺഡ്, റിച്ച്ഡ്, സീഡ്. ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം സീഡാണ്. കാരണം സീഡ് എന്ന് വെച്ചാൽ എന്താണ്? വിത്താണ്. വിത്ത് എന്ന് പറയുന്ന ഒരു നൗണാണ്, ബാക്കിയുള്ളതെല്ലാം വെർബാണ്. സോ ഇവിടുത്തെ ഓഡ് വേർഡ് ഏതാണ്? സീഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. ഓക്കെ, ഇതെല്ലാം ഒരൊറ്റ വേർഡിനെ അല്ലെങ്കിൽ ഒരൊറ്റ വേർഡിനെ വെച്ചിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും ഇത് കേണൽ എന്ന് പറയുന്ന വേർഡിന് വേണ്ടിയിട്ടുള്ള സ്പെൽറ്റ്. ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേണലിൻ്റെതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആസ് എ PSC സ്റ്റുഡൻസ് നമ്മൾ തീർച്ചയായും കേണലിനെ കൊളോണൽ എന്നങ്ങ് പഠിച്ചു വെക്കണം. കൊളോണൽ, ഇതാണ് ആൻസർ. കൊളോണൽ, കൊളോണൽ ഡി, ആൻസർ ഡി ആണ്. കൊളോണൽ എന്നാണ് പഠിച്ചു വെക്കേണ്ടത്. കൊളോണൽ, കേണൽ എന്താണ്? കൊളോണൽ. അപ്പോൾ COLONEL, കൊളോണൽ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ കളക്റ്റീവ് നൗൺ. ഏതാണ് ഇതിനകത്ത് കളക്റ്റീവ് നൗൺ? സിമ്പിളാണ്, ഗ്രൂപ്പായിട്ടുള്ള ഒരു
ഒരു കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സ്ട്രെങ്ത്, അതുപോലെ സൈറ്റ്, ടേബിൾ, ഇതൊന്നും എന്തല്ല, കളക്റ്റീവ് നൗൺ അല്ല. ഇവിടുത്തെ കളക്റ്റീവ് നൗൺ ടീമാണ്. ടീമെന്ന് നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെയാണ് ടീമെന്ന് പറയുന്നത്. സോ അതൊരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗണിനെ നമ്മുടെ മലയാളത്തിൽ സാമൂഹ്യ നാമം അല്ലെങ്കിൽ സമൂഹനാമം എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് പ്രോപ്പർ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ നമ്മൾ കൊടുക്കണം. ഹി പോയിന്റഡ് ഡാഷ് ദ ട്രീ. ഓക്കെ, ഹി പോയിന്റഡ് ഡാഷ് ദ ട്രീ. പോയിന്റഡിൻ്റെ കൂടെ സാധാരണ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ, പോയിന്റഡ് എന്ന വെർബിൻ്റെ കൂടെ സാധാരണ യൂസ് ചെയ്യുന്നത് അറ്റ് എന്നുള്ള പ്രിപ്പോസിഷനാണ്. രണ്ട് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും, പോയിന്റഡ് ടു യൂസ് ചെയ്യും, പോയിന്റഡ് അറ്റും യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ് നാല് ഓപ്ഷനിൽ അറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഹി പോയിന്റഡ് അറ്റ് ദ ട്രീ എന്നാണ്. നമ്മളെപ്പോഴും പോയിന്റഡ് എഗ് പോയിന്റ് എഗ് അറ്റ് സംബടി. നമ്മളെന്താണ് ഒരു പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സാധനത്തിൽ അല്ലെങ്കിൽ ഒരു സംബടി അല്ലെങ്കിൽ ആരെങ്കിലും പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് എന്ന് പറയുന്നത് പോയിന്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. സോ പോയിന്റ് ഹി പോയിന്റഡ് അറ്റ് ദ ട്രീ. നെക്സ്റ്റ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രോനൗൺ. ഐ നോ ദ ഗേൾ ഡാഷ് ഹാസ് സ്റ്റോപ്ഡ് ഇൻ ദ എക്സാമിനേഷൻ. ഐ നോ ദ ഗേൾ. ഓക്കെ, ഇതിനകത്ത് പ്രോനൗൺ ആണ് യൂസ് ചെയ്യാനുള്ളത്. പ്രോനൗൺ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് വേർഡ് മീനിങ് മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ കാണത്തില്ല. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് പ്രോനൗൺ ആണ് ചേർക്കാനുള്ളതെന്ന്. ഇനി ഇതൊന്നും അറിയാത്ത പാവം എന്നെപ്പോലെ സാധാരണ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ഈ ഗ്രാമർ അറിഞ്ഞിരുന്നാൽ കുറച്ച് മനസ്സിലാവും. കാരണം ഐ നോ ദ ഗേൾ കഴിഞ്ഞ് ഡാഷ് അവിടെ നമ്മളാണ് ഈ പ്രോനൗൺ കൊടുക്കാനുള്ളത്. ഇതൊക്കെയാണ് വാട്ട്, ഹൂസ്, വിച്ച്, ഹൂ, ദാറ്റ്, ഇതൊക്കെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്, റിലേറ്റീവ് പ്രോനൗൺസ്. ഈ പ്രോനൗൺസിൽ നമ്മുടെ ആൻസർ ഇവിടുത്തത് ഹൂ എന്നാണ്. ഹൂ എന്നാണ് ആൻസർ. എപ്പോഴും ഹൂവിൻ്റെ പ്രത്യേകത ഹൂ കഴിഞ്ഞിട്ട് ഒരു വെർബ് വരും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ ഡാഷിന് ശേഷം ഒരു വെർബാണോ തന്നിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ഒരു വെർബാണ് തന്നിട്ടുള്ളത്, ഹാസ് സ്റ്റോപ്ഡ്. സോ അതിൻ്റെ മുന്നേ എന്തായിരിക്കും, ഹൂ എന്നുള്ള പ്രോനൗൺ ആയിരിക്കും. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു വെർബിന് മുന്നേ ആണ് നമ്മൾ പ്രോനൗൺ ചേർക്കേണ്ടതെങ്കിൽ അവിടെ ഹൂ എന്ന് ചേർത്താൽ മതി. ഐ നോ ദ ഗേൾ ഹൂ ഹാസ് സ്റ്റോപ്ഡ് ഇൻ ദ എക്സാമിനേഷൻ. എന്താണ് ആ എക്സാമിനേഷന് പാസ്സായിരുന്നെങ്കിൽ ടോപ്പിലായ ആരാണോ അവളെ എനിക്കറിയാം എന്നാണ് ഇതിൻ്റെ വേർഡ് മീനിങ് അങ്ങനെ മനസ്സിലാക്കിയാലും ഹൂ എന്നുള്ളത് നമുക്കവിടെ ചേർക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഗ്രാമാറ്റിക് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വെർബ് ഫോം. ഇനി നമ്മൾ സ്യൂട്ടബിൾ വെർബ് ഫോമാണ് കൊടുക്കാനുള്ളത്. ദേ ഡാഷ് ടു ദ മാർക്കറ്റ്. ദേ ഡാഷ് ടു ദ മാർക്കറ്റ്. എന്താണ് ഇവിടുത്തെ ആൻസർ, ഗോസ്, ഗോ, ഗോയിങ്, ഗോൺ. ദേ എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റ് പ്ലൂറലാണ്. സോ വെർബും പ്ലൂറലായിരിക്കും. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണത്, എന്ത് സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബും പ്ലൂറലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ആൻസർ വരും, ഗോയാണ് വരുന്നത്, ഗോയാണ് വരുന്നത്. ദേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഏറ്റ് ആൻ ഓറഞ്ച്. ബിഗിൻ വിത്ത് ആൻ ഓറഞ്ച്. ഓറഞ്ച് കൊണ്ട് തുടങ്ങണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഹി ഏറ്റ് ആൻ ഓറഞ്ച്. നമ്മൾ ആൻ ഓറഞ്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പാസീവ് വോയിസിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റിനെ മറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റാക്കി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആൻ ഓറഞ്ച് ഈ സെൻറ്റൻസിലെ എന്താണ്, ഈ സെൻറ്റൻസിലെ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്, സോറി ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സബ്ജക്റ്റാക്കി, ആൻ ഓറഞ്ച്. ഇനി എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, പാസീവ് വോയിസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പാസീവ് വോയിസ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഏത് വെർബാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള വെർബ് എന്താണ്, ഏറ്റാണ്. ഏറ്റ് പാസ്റ്റ് ടെൻസിലെ വെർബാണ്, പാസ്റ്റ് ടെൻസിലെയാണ്, വി ടു ഫോമിലുള്ള വെർബാണ്. അപ്പോൾ വി ടു ഫോമിലുള്ള സെൻറ്റൻസ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ എഴുതാനുള്ള പാസീവ് വോയിസ് ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതണം. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്, ആൻ ഓറഞ്ച് ആണ്. ദെൻ വാസ് ഓർ വെയർ, അത് എന്തിന് ഇതെഴുതിട്ടിരിക്കും, ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നനുസരിച്ചായിരിക്കും വാസ് ഓർ വെയർ ചേർക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആൻ ഓറഞ്ച് ആണ്,
സിംഗുലാർ ആണ്. സോ നമ്മൾ അവിടെ എന്ത് ചേർക്കും? സിംഗുലാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാസ് ചേർക്കും. അപ്പോൾ ഓപ്ഷനിൽ എന്തുണ്ട്? വാസ് ഉണ്ട്. ദെൻ അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബാണ് ചേർക്കാനുള്ളത്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ഏറ്റ്, ഏറ്റിൻ്റെ റൂട്ട് വെർബ് ഏതാണ്? ഈറ്റ്. ഈറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് ഈറ്റൻ ആണ്. അപ്പോൾ ഈറ്റൻ, വാസ് ഈറ്റൻ ബൈ. ഏജന്റ് ആരാണ് അവിടെ? ഹി ആണ്. നമ്മൾ ഹിം എന്നാണ് എഴുതുന്നത്. സോ വാസ് ഈറ്റൺ ബൈ ഹിം. അപ്പോ ആൻ ഓറഞ്ച് വാസ് ഈറ്റൺ ബൈ ഹിം. നെക്സ്റ്റ്, യൂസ് സ്യൂട്ടബിൾ ഫോം ഓഫ് ദ വേർഡ്. നമ്മളൊരു സ്യൂട്ടബിൾ ഫോം ഓഫ് ദ വേർഡ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഹി ടേൺഡ്, ടേൺഡ് എന്ന് പറയുന്ന ഒരു വെർബാണ്. അപ്പോൾ ഇനി ഈ വെർബിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും എന്തായാലും വരുന്നത്. സോ ഇവിടെ വരുന്നത് ക്യുക്ലി ആണ്. സോറി, ക്യുക്ലി ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്? ക്യുക്ലി. അങ്ങനെ വരുമ്പോൾ ഈ ക്യുക്ലി എന്ന് പറയുന്നത് ആഡ് വെർബാണ്, വെർബിനെ വിശേഷിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ വെർബിനെ വിശേഷിപ്പിക്കാൻ ഇവിടെ ഒറ്റ വേർഡ് മാത്രമേ ഉള്ളൂ, അത് ക്യുക്ലിയാണ്. ക്യുക്ലി, ഹി ടേൺഡ് ക്യുക്ലി. നെക്സ്റ്റ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്യൂട്ടബിളി. രാജു സെഡ് ദാറ്റ് ദേ ഡാഷ് ദ ബാഗ്. രാജു സെഡ് ദാറ്റ് ദേ ഡാഷ് ദ ബാഗ്. എന്താണ്? വിൽ ബ്രിങ്ങ്, ബ്രിങ്ങ്, വുഡ് ബ്രിങ്ങ്, ബ്രിങ്സ്. നമുക്കറിയാം ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ചിന് റിപ്പോർട്ടഡ് വെർബാണ്. സോ റിപ്പോർട്ടഡ് സെന്റൻസ് ആണ്. സോ ഇവിടെ സെഡ് എന്നാണ്. സെഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് അല്ലേ. അപ്പോൾ പ്രസന്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിന് എന്ത് ചെയ്തു? പാസ്റ്റിലോട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? സിമ്പിൾ പ്രസന്റിലുള്ള സംഭവത്തിനെ നമ്മൾ വെർബ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പാസ്റ്റ് ആക്കിയാണ് പറയുന്നത്. അത് കഴിഞ്ഞു പോയി. സോ ഒരാളടുത്ത് നമ്മൾ പറയുന്നു ഇങ്ങനെ അയാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് എപ്പോഴും പാസ്റ്റ്, സിമ്പിൾ പ്രസന്റിലുള്ള കാര്യത്തെ സിമ്പിൾ പാസ്റ്റിലാണ് അവതരിപ്പിക്കുന്നത്. സോ ഇവിടെ എന്താണ് ആൻസർ? ദേ വുഡ് ബ്രിങ് ദ ബാങ്ക് ആണ്, ബാഗ് ആണ്. വുഡ് ബ്രിങ്, വുഡ് ഇവിടെ പാസ്റ്റ് ആണ്. ബ്രിങ്, വിൽ ബ്രിങ് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്, അത് പറയത്തില്ല. പകരം കോട്ടിട്ട് രാജു സേ സേയ്സ് എന്ന് പറഞ്ഞിട്ട് ദേ വിൽ ബ്രിങ് ദ ബാഗ് എന്ന് നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ചാണ്. സോ രാജു സെഡ് ദാറ്റ് വന്നതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യാവുന്ന വെർബുകളെല്ലാം എന്ത് ഫോമിലായിരിക്കണം? പാസ്റ്റ് ഫോമിലായിരിക്കണം. സോ ആൻസർ വുഡ് ബ്രിങ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് ദ സ്യൂട്ടബിൾ ഫോം ഓഫ് വെർബ് ഇൻ ബ്രാക്കറ്റ്. If you had told me, I dash you. ബ്രാക്കറ്റിൽ ഒരു വെർബ് തന്നിട്ടുണ്ട് ഹെൽപ്പ്. ഹെൽപ്പിൻ്റെ ഫോമാണ് എഴുതാനുള്ളത്. ഇഫ് ക്ലോസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മൂന്ന് കണ്ടീഷൻസ് പഠിച്ചിരിക്കണം. മൂന്നേ മൂന്ന് കണ്ടീഷൻസേ പഠിക്കാനുള്ളൂ. ഇവിടെ എന്തായാലും ഞാൻ ഒറ്റ കണ്ടീഷൻ പറയാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അടുത്ത കണ്ടീഷൻസ് പറഞ്ഞുതരാം. സിമ്പിളാണ്. ഒരിക്കലും നിങ്ങൾ ഇഫ് ക്ലോസ് പഠിക്കാതെ ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കരുത്. ഓക്കെ, നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്താണ്. ഇവിടെ ഇഫ് ക്ലോസിന് ഒരു ഇഫ് കണ്ടീഷൻ എഴുതുമ്പോൾ രണ്ട് കാര്യം പറയും. ഇഫ് ക്ലോസും കാണും, പിന്നെ ഒരു മെയിൻ ക്ലോസും കാണും. കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ആദ്യം പറയുന്നത് ഇഫ് ക്ലോസ് ആയിരിക്കും, പിന്നീട് പറയുന്നത് തിരിച്ചും പറയും മെയിൻ ക്ലോസ് ആയിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് വരുന്നത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിനകത്തുള്ള വെർബിനനുസരിച്ചിട്ടായിരിക്കും മെയിൻ ക്ലോസിനകത്തുള്ള വെർബ്. തിരിച്ച് മെയിൻ ക്ലോസിനകത്തുള്ള വെർബിനനുസരിച്ചിട്ടായിരിക്കും ഇഫ് ക്ലോസിനകത്തുള്ള വെർബ്. സോ അത് മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇഫ് യു ഹാഡ് ടോൾഡ് മീ എന്താണ് നമ്മൾ പറയുന്നത്? ഇഫ് യു ഹാഡ് ടോൾഡ് മീ, ഇവിടെ പറയുന്നത് നമ്മൾ സെന്റൻസ് ശ്രദ്ധിക്കണം. സെന്റൻസിനകത്ത് ഹാഡ് ടോൾഡ് എന്നുള്ളതാണ് വെർബ്. വെർബ് ഹാഡ് ടോൾഡ്. അപ്പോൾ ഇതെന്ത് ഫോമിലാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പ്ലസ് വെർബിൻ്റെ വി ത്രീ ഫോമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ്. എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ടോൾഡ് ആണ് ഇവിടെ അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ്. സോ നമ്മൾ എപ്പോഴും മെയിൻ ക്ലോസിനകത്ത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും ചേർക്കുന്നത്. വുഡ് മാത്രമല്ല, കുഡ് വരാം, ഷുഡ് വരാം, മൈറ്റ് വരാം, ഇതിലേത് വേണോ വരാം. അങ്ങനെ അത് നിങ്ങൾ ഓപ്ഷന് നോക്കുക. ഇപ്പം ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ വുഡാണുള്ളത്. സോ വുഡ് പ്ലസ് വുഡ് ഹെൽപ്ഡ് എന്ന് മാത്രം പോരാ, വുഡ് ഹാവ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എന്നാണ് ആൻസർ. മറക്കണ്ട, ഇഫ് ക്ലോസിനകത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ തീർച്ചയായും മെയിൻ ക്ലോസിനകത്ത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും. നെക്സ്റ്റ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് എ സ്യൂട്ടബിൾ വേർഡ്. എവറസ്റ്റ് ഈസ് ദ ഡാഷ് മൗണ്ടൈൻ പീക്ക് ഇൻ ദ വേൾഡ്. ഓക്കെ, എന്താണ് ആൻസർ? എന്താണ് ആൻസർ? ആൻസർ ഹൈയസ്റ്റ് ആണ്. ഹൈയസ്റ്റ് എന്നാണ് ആൻസർ. പറയാം, എവറസ്റ്റ് ഈസ് ദ, അതായത് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ
എന്താണ് പർവ്വതം എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമുക്കറിയാം എവറസ്റ്റ് ആണ്, എവറസ്റ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ആണ്. ഇനി എവറസ്റ്റിന്റെ അപ്പുറത്തെ ഒരു കാര്യമില്ല. സോ ഇത് ഏതോ ഡിഗ്രിയാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നേ ദ എന്നുള്ള ആർട്ടിക്കിൾ ആയിരിക്കും ചേർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക, ദ എന്നുള്ള ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ ഡാഷ് കഴിഞ്ഞ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഡിഗ്രീസ് ആണ്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, സിമ്പിൾ ആയിട്ടുള്ളതും ഒക്കെ തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കണം അതിനകത്ത് തിരഞ്ഞെടുക്കേണ്ടത്. സോ ഇവിടെ ഹൈ, ഹയർ, ഹയസ്റ്റ്. അപ്പോൾ ഇവിടെ ഏതാണ്, ഹയസ്റ്റ് ആണ് ആൻസർ. ഹയസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. സോ എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൈൻ പീക്ക് ഇൻ ദ വേൾഡ്. അപ്പോൾ ഒരു ഏതൊരു സൂപ്പർലേറ്റീവിനെ കൂടെയും ഫ്രണ്ടിലും ചേർക്കുന്ന ആർട്ടിക്കിൾ ദ ആയിരിക്കും. അത് എവിടെയായാലും ശരി, ദ എന്താണ് ദ മോസ്റ്റ് പവർഫുൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. മോസ്റ്റ്, ദ മോസ്റ്റ്, പിന്നെന്താണ് വേറെ എന്തുണ്ട്, ദ ബിഗ്ഗസ്റ്റ് എന്നാണ് പറയുന്നത്, ദ ലാർജസ്റ്റ്. എപ്പോഴും സൂപ്പർലേറ്റീവിൻ്റെ മുന്നേ ദ എന്നുള്ള ആർട്ടിക്കിൾ ആയിരിക്കും ചേർക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് സ്യൂട്ടബിൾ ഫോം ഓഫ് വെർബ് ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ നിന്ന് സ്യൂട്ടബിൾ ഫോം, അതിൻ്റെ സ്യൂട്ടബിൾ ഫോം നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുക്കണം. ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. ക്വസ്റ്റ്യൻ വാങ്ങിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കണം, കാരണം ഇവിടെ നെവർ എന്നുള്ള ഒരു സിംറ്റം തന്നിട്ടുണ്ട്. നെവർ എന്നതിൻ്റെ സിംറ്റം ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്നാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ സാധാരണ കണ്ടുവരുന്ന ഓരോ വേർഡ്സാണ് ഓൾവേസ്, ഓഫൺ, ഒക്കേഷണലി, ഇങ്ങനെയുള്ള വേർഡ്സ്. ഇതൊക്കെ വന്നാൽ നമ്മൾ ഊഹിക്കണം ഇതെന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ അല്ലെങ്കിൽ പതിവായി നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഒരു വിശ്വസ്തനായ മനുഷ്യൻ ഒരിക്കലും കള്ളം പറയത്തില്ല എന്നാണ്. സോ അതെന്താണ്, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ചേർക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ്. നിങ്ങൾക്കറിയാം എന്താണ് ടെൽ, ഡസ് പ്ലസ് വെർബാണ്. അപ്പോൾ ഡസ് പ്ലസ് വെർബ് ടെൽസ് ആണ്. സോ ആൻസർ ഈസ് ടെൽസ്. പ്ലൂറൽ ഫോം ഓഫ് ലാർവ, ഓർമ്മിക്കാവുന്നില്ല, ലാർവയാണ്. ലാർവ സ്പെല്ലിംഗ് എന്താണ്, ലാർവ എ ഈയും കൂടെ ചേർക്കും, അതാണ് ലാർവ, ലാർവയുടെ പ്ലൂറൽ. Find out the antonym of the underlined word. Your luggage is heavy whereas mine is. Okay, ഇവിടുത്തെ ഹെവി ആണ് ഇവിടുത്തെ വേർഡ്. ആ വേർഡിൻ്റെ അൻറ്റോണിയം കണ്ടുപിടിക്കണം, അതായത് ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് ലൈറ്റ് ആണ്. അപ്പോൾ തീർച്ചയായും ബാക്കിയുള്ളതിൻ്റെ അറിഞ്ഞിരിക്കണം. ലാർജ് സ്മോള്, ലാർജിൻ്റെ ഓപ്പോസിറ്റ് സ്മോള്, സോഫ്റ്റ് ഹാർഡ്, തിൻ തിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ഗ്യാഞ്ചസ് ഈസ് എ ഹോളി റിവർ. ഗ്യാഞ്ചസ് ഈസ് എ ഹോളി റിവർ. ഇവിടെ ഹോളിയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഹോളിയുടെ ഓപ്പോസിറ്റ്, സോറി, ഹോളിയുടെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്, സിനോണിം. സോ സേക്രഡ് ആണ് ആൻസർ. ഹോളി സേക്രഡ്, പുണ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഹോളി റിവർ. പുണ്യ നദിയാണ് ഗ്യാഞ്ചസ്. സോ പുണ്യം, സേക്രഡ്. ഫെമിനിൻ ജെൻഡർ ഓഫ് ഫോക്സ്, ഒന്നും ആലോചിക്കാനില്ല, വിക്സൺ ആണ് ആൻസർ. വിക്സൺ, ഫോക്സ്, വിക്സൺ, ഫെമിനിൻ ജെൻഡർ ആണ് ഫോക്സിൻ്റെത്, വിക്സൺ. ഫൈൻഡ് ഔട്ട് ദ ഫ്രൈസസ് സ്യൂട്ടബിൾ ടു ദ അണ്ടർലൈൻ വേർഡ്. ഐ കാൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ ഈസ് സേ. മേക്കപ്പ് ഫോർ, മേക്ക് ഗുഡ്, കീപ്പ് അപ്പ്, മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്, അണ്ടർസ്റ്റാൻഡ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്, മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. എപ്പോഴും നമ്മൾ ഫ്രൈസൽ വെർബ് പഠിക്കുമ്പോൾ അതിനായിട്ടിരിക്കാതെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നാല് ഓപ്ഷൻ അങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മേക്ക് ഔട്ടാണ് നമ്മുടെ ആൻസർ, അണ്ടർസ്റ്റാൻഡ് എന്നാണ് മീനിങ്. ഇനി മേക്കപ്പ് ഫോർ എന്നാൽ കോമ്പൻസേറ്റ് ഫോർ ആണ്. ഇനി മേക്ക് ഗുഡ് ആണെങ്കിൽ ടു കോമ്പൻസേറ്റ് ആണ്. കീപ്പ് അപ്പ്, ഒബ്സർവ്. അപ്പോൾ ഇത് ഇത്രയും നാല് കാര്യങ്ങൾ നമ്മളങ്ങ് പഠിച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് മാറും. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മേക്കപ്പ് ഫോർ, കോമ്പൻസേറ്റ് ഫോർ, മേക്ക് ഗുഡ് ടു കോമ്പൻസേറ്റ്, കീപ്പ് അപ്പ്, ഒബ്സർവ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഞാൻ ഈ 20 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. തീർച്ചയായും അടുത്ത് ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലും ഇൻക്രീസ് ചെയ്യും, എൻ്റെ വിവരവും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പി എസ് സിക്ക് പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അവർക്ക് അത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇനി നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻ അനുസരിച്ചായിരിക്കും ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള
നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.